இப்போ நெக்ஸ்ட் கொஸ்டின் நமக்கு நோக்கா இல்லை என்ன பண்ண ட்ரா ஏ நெட்வொர்க் ஃபார் த ப்ராஜெக்ட் ஹூஸ் ஆக்டிவிட்டீஸ் அண்ட் ஏர் ப்ரெசிடென்ஸ் ரிலேஷன்ஷிப் ஆர் கிவன் பிலோன்னு வந்துட்டு ஆக்டிவிட்டீஸ் கொடுத்துட்டு ஏ பி CDEF GHI കൊടുത്തിട്ടുണ്ട്. പ്രസിഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പ്രസിഡേഴ്സ് എന്ന് വെച്ചാൽ തൊട്ട് മുൻപ് വരുന്നതിനെയാണ് പ്രസിഡേഴ്സ് എന്ന് വരിക. ശേഷം വരുന്ന നമ്മൾ എന്ത് പറയും, സക്സീഡേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ മുൻപ് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അതുപോലെ ഡീൻ്റെ മുൻപും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എ എന്നും ഡി എന്നും ആണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇതെങ്ങനെ നമ്മൾ വരയ്ക്കുക, നമുക്ക് ആക്ടിവിറ്റീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഡ്യൂറേഷനൊന്നും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ട് ആക്ടിവിറ്റിക്കാണ് എ കൊടുക്കുക. അപ്പോൾ അതേപോലെ എയും ഡിയും ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഡി എന്ന് കൊടുക്കും. ഇവിടെ 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് വരച്ചിട്ട് നോക്കാം, അതെങ്ങനെയാണ്. അതുപോലെ ഡെമ്മി വരുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യമൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് എഫിൻ്റെ മുൻപാണ് ബിയും സിയും ഇയും വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഡെമ്മീസ് വരുമോ, ഇവിടെ ഡെമ്മീസ് വരുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ വരച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ വേറൊരു ഡയഗ്രാം വരച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ്, എയ്ക്ക് ഒന്നുമില്ല, അതാണ് പ്രെഡിസസറിൻ്റെ അവിടെ ഇതിട്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ആണ് ഫസ്റ്റ് ഇട്ടതെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 1 എന്ന് തുടങ്ങുക. 1 എ ആണ് ഫസ്റ്റ് ഇട്ടത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്താക്കാം, എ കൊടുക്കുക. പിന്നെ അതുപോലെ പ്രെഡിസസർ ഉള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഏതായാലും അതുപോലെ ഡീൻ്റെ അവിടെ പ്രെഡിസസേഴ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഡിയും ഫസ്റ്റ് ഒന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഡി കൊടുത്ത് ഇനി നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് അതുപോലെ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. വേറെ ഒന്നുമില്ല. പിന്നെ എന്താണെന്നുണ്ട്, ബി എ എന്നാണ്. അപ്പോൾ എന്താണ്, എയ്ക്ക് ശേഷം എന്തായിരിക്കും ഉണ്ടാവുക, ബി ആയിരിക്കില്ല ഉണ്ടാവുക. നെക്സ്റ്റ് നോക്കുക, സിയും എ എന്നാണെന്നുണ്ട്. അപ്പോൾ സി കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നോക്കുക, ഡി നമ്മൾ ഓൾറെഡി കൊടുത്ത്. പിന്നെ ഇ ഡി എന്നാണ്. അപ്പോൾ ഡിക്ക് ശേഷം എന്തായിരിക്കും, ഇ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇ കൊടുക്കേ. ഇ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്താണ്, എഫ് എന്താണ്, ബി എന്നും സി എന്നും ഇ എന്നും ആണ്. അപ്പോൾ നമുക്ക് അറിയാം എന്താണ്, ഒരു ഹെഡും തന്നെ രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലേ. രണ്ടിനും ഒരേ ഹെഡ് വരാൻ പാടില്ല എന്ന് നോക്ക്. അപ്പോൾ നമുക്ക് എന്താ, പാരലലായിട്ട് രണ്ടെണ്ണം ഹെഡും ടെയിലും കോമൺ ആണ്. ഒന്നെങ്കിൽ ഹെഡ് രണ്ടെണ്ണം ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ടെയിൽ രണ്ടെണ്ണം ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യണം. ഹെഡും ടെയിലും ഒന്നും തന്നെ നമുക്ക് പറ്റൂല അല്ലേ. ഒരേ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറ്റില്ല, ഹെഡും ടെയിലും പറ്റൂല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞതാണ് ബി എന്നും സി എന്നും ഇ എന്നും കൂടിയാണ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ബി എന്നും സി എന്നും ഇ എന്നും കൂടി ആകുമ്പോൾ എന്താവും, ബീൻ്റെ സീൻ്റെയും എന്താണ് ഹെഡും നോഡും, ഹെഡും ടെയിലിൻ്റെ രണ്ടിൻ്റെയും നോഡ് എന്താവും, ഈക്വലാവും അല്ലേ. അങ്ങനെ ഇത് ഏറെയ്ക്ക് നമ്മൾ ആക്ടിവിറ്റി നിന്നും ഈ സർക്കിൾ നമ്മൾ നോഡെന്നും അല്ലേ പറയാം. അപ്പോൾ രണ്ട് നോഡ്സും എന്താവും, ഈക്വലാവും അല്ലേ. ഹെഡും ടെയിലും രണ്ടും എന്താവും, ഈക്വലാവും. അപ്പോൾ അങ്ങനെ ആവാൻ നമുക്ക് പറ്റൂല്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഹെഡ് ഒരുപോലെ ആവാം, അല്ലെങ്കിൽ എന്താവാം ടെയില് ഒരുപോലെ ആവാം, അല്ലെങ്കിൽ രണ്ടും ഒക്കെ ഒരുപോലെ ആവാൻ നമുക്ക് പറ്റൂല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ ഈ രണ്ട് ഇവൻറ്റും സെയിം ആകുമ്പം നമുക്ക്, അതായത് രണ്ടും ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബീൻ്റെയും സീൻ്റെയും 2 അല്ലേ സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ഒരേപോലെ ഇവൻ്റ് എന്നാണെങ്കിൽ നമുക്കത് പറ്റൂല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് തുടങ്ങുക, നമുക്ക് ഡെമ്മി തുടങ്ങുക. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഡെമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ. കാരണം എന്താണ്, ഇതിൻ്റെ ഹെഡ് വേറെയാണ്, ടെയിലും അപ്പം എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ, ഈൻ്റെ കേസിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എന്താ, ബീൻ്റെയും സീൻ്റെയും കേസിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് വേണം, ഒരു ഡെമ്മി വേണം അല്ലേ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്താക്കാം, അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ. ഈ ആയി തന്നെ കൊടുക്കുക, അതിന് വിഷയമല്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്താക്കാൻ പാടില്ല, ഹെഡും ടെയിലും എന്താക്കാൻ പറ്റില്ല, സെയിം ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ എന്താക്കും, ഒരു ഡെമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, ഇവിടെ നമുക്ക് 5 എന്നീ കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു ഡെമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോറി, ഇവിടെ 4 കൊടുക്കണം. ഇവിടെയാണല്ലോ ഇത് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെമ്മിക്ക് എപ്പോഴും നമ്മളിങ്ങനെ കണക്റ്റ് ചെയ്ത ലൈൻസ് ആണ് കേട്ടോ കൊടുക്കുക. ഒറ്റ സിംഗിൾ ലൈൻ കൊടുക്കില്ല, അതിന് പകരം എങ്ങനെ കൊടുക്കുക എന്നും കൂടി കാണിച്ചുതരാം. കണക്റ്റ് ചെയ്തത് എങ്ങനെ, കണക്റ്റ് ചെയ്ത ലൈൻസാണ് നമ്മൾ എന്തിന് കൊടുക്കുക, ഡെമ്മിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതി വെക്കുക ഡെമ്മി 1, D1 എന്ന് കൊടുക്കുക, അതായത് ഡെമ്മി 1.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുക. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ജീന്ന് എഫ് എന്നാണ് ഏതുള്ളത്? ജി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് എന്താക്കാം? അവിടെ എഫ് എഫ് നമ്മൾ കൊടുത്തില്ലല്ലോ, എഫ് കൊടുക്കണം. അപ്പം എഫ് എന്നാണ് എന്തുള്ളത്? ജി ഉള്ളത് അല്ലേ, എഫ് എന്ന് ജി. അപ്പോൾ നമുക്കിവിടെ സിക്സ് കൊടുക്കാം. അന്നിട്ട് നമുക്ക് എന്താക്കാം? എഫ് എന്ന് എന്ത് കൊടുക്കാം? ജി കൊടുക്കാം. എഫ് നമ്മൾ ജി കൊടുത്ത്. ഇനി നെക്സ്റ്റ് നോക്ക്. നെക്സ്റ്റ് ഏതാണ്? എച്ച് എന്നാണ് ഇ. അപ്പം നോക്ക്, ഇവിടെ നമുക്ക് എച്ച് എന്ന് ഇ ആക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്ക്, ഇതല്ലേ നമ്മൾ ഇൻ്റെത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വരച്ചെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ആ ഈ അതായത് എച്ച് എവിടെ നിന്നൊക്കെ വരും? ഈ ബീൻ്റെയും സീൻ്റെയും ഡെമ്മിയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ യോജിക്കുമ്പോൾ ബീന്നും സീന്നും ഈന്നും കൂടെ വന്ന പോലെയാവില്ലേ എച്ച്? പക്ഷെ നമുക്ക് എന്തെന്ന് മാത്രം മതി? എച്ച് ഈന്ന് മാത്രം മതി അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താക്കണം? ഇവിടെ നമ്മൾ വേറൊരു ഡെമ്മി കൊണ്ടുവരണം. അപ്പം എന്നാലും നമുക്കിവിടെ ഈന്ന് മാത്രം ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഈന്ന് മാത്രം ആക്കേണ്ട കേസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തൊക്കെ മാറ്റണം അല്ലേ. അപ്പം നമ്മളിവിടെ ഈ ഇങ്ങനെ തന്നെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക? ഈന്ന് ഇവിടെ ഇവിടെ ഫോറ് കൊടുത്താൽ നമ്മൾ ഫൈവ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നും കൂടെ എന്താക്കുക? ഒരു ഡെമ്മി വരയ്ക്കുക. സെവൻ ആക്കുക. എന്നിട്ട് ഇപ്പം നമുക്ക് എന്താക്കാം? ഈന്ന് നമുക്ക് എന്ത് വേണം? ഈന്ന് നമുക്ക് എന്താ വേണ്ടത്? എച്ച് വേണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈന്ന് മാത്രമായില്ല എച്ച് അല്ലേ. അപ്പം നമുക്ക് ഈന്ന് മാത്രമായില്ല എച്ച്. ഇവിടെ എന്തായി? ഇവിടെ എഫ് എന്തായി? ഇതാ ഈ ഡെമ്മി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ തന്നെയാണ് ഡെമ്മി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെമ്മി ടു എന്ന് കൊടുക്കുക. അപ്പോൾ ഈ എന്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? ഇതിനെ തന്നെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഈനെ തന്നെയാണ് ഈ ഡെമ്മി സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താക്കാം? ഈ ബീന്നും സീന്നും ഈന്നും കൂടിയായി എന്ത്? എഫ് അല്ലേ. അപ്പോൾ ഇവിടെ ഈന്നും ബീന്നും സീന്നും കൂടിയായി എഫ്. അതേപോലെ തന്നെ എന്താണ്? ഈന്ന് മാത്രമായി എച്ചും. അപ്പോൾ നമുക്ക് എന്താ? നമ്മൾ ഇതൊക്കെ ശരിയായി ലാസ്റ്റത്തെ നോക്കാം. ലാസ്റ്റത്തെ എന്താണ്? ജീന്നും എച്ചെന്നും കൂടിയാണ് ഐ. അപ്പോൾ നമുക്ക് എന്താകണം? ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലേ ഇപ്പം നമുക്ക് എന്തായി? ഒക്കെ കറക്റ്റായി അല്ലേ. എന്തെന്നായി? ഐ എവിടുന്നായി? ജീന്നും എച്ചെന്നും ആയി. ഫസ്റ്റിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ തന്ന അതേപോലെ നമ്മളൊക്കെ ചെയ്ത് എന്താണ് ഫസ്റ്റത്തെ നോഡിൽ നിന്ന് നമ്മൾ എന്ത് വരച്ച്? എ ഡിയും വരച്ച്, പിന്നെ എന്താണ് എ എന്ന് നമ്മൾ ബി കൊടുത്ത്, പിന്നെ അതേപോലെ ഡി എന്ന് നമ്മൾ ഇ കൊടുത്ത്, പിന്നെ നമുക്ക് എഫ് കിട്ടുന്ന എവിടെ നിന്നൊക്കെയാണ്? ബീന്നും സീന്നും ഈന്നും കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇത് മൂന്നും കൂടി കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി? എഫും കൊടുത്ത് അല്ലേ. ഇത് മൂന്നും കൂടി കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ എഫും കൊടുത്ത്, പിന്നെ നമുക്ക് എന്താ വേണ്ടത് നെക്സ്റ്റ്? നെക്സ്റ്റ് നമുക്ക് ഈന്ന് മാത്രം നമുക്ക് എച്ച് വേണമെന്ന്. അപ്പോൾ ഈന്ന് മാത്രം എച്ച് ഉള്ള രൂപത്തിൽ നമ്മൾ കൊടുത്ത്, ഇനി അതുപോലെ നെക്സ്റ്റ് നമുക്ക് എന്താണ്? എഫ് എന്ന് ജി കൊടുത്ത്, ജീന്നും എച്ചെന്നും കൂടെ ഐയും കൊടുത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുക? രണ്ട് ഡെമ്മിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. ഡെമ്മി വണ്ണും ഡെമ്മി ടുവും. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെമ്മികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. കാരണം നമുക്കെന്താ രണ്ട് നമുക്ക് ഒരേപോലെ ഹെഡും ടെയിലും ഒരേപോലെ നോഡിന്നും ഇവൻറ്റൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ ഒരേപോലെ വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ എന്താക്കുക? ഡെമ്മി കൊടുത്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരാത്ത കേസാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായി കൊടുക്കുകയെന്ന്. ഇവിടെ പക്ഷെ നമുക്ക് ഡയറക്റ്റായി കൊടുക്കുകയെന്ന്. പക്ഷെ ഇവിടെ പിന്നെ ഈന്ന് മാത്രം എച്ച് വന്നുകൊണ്ടാണ് നമ്മളിവിടെ ഡെമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ
അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം നോക്കുക. അപ്പോൾ ഈ ഡെമ്മികൾ ഏതൊക്കെ കേസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഒരേപോലെ ഹെഡും ടെയിലും നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഡെമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഡെമ്മി വരിക.